ഈശോയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ കുഞ്ഞുമക്കൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കളും സന്തോഷത്തോടു കൂടി സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? അനുരഞ്ജന കൂദാശ എന്താണെന്ന് പഠിച്ചു. പിന്നെ സക്കേവൂസ് എന്നൊരു വ്യക്തിയുടെ കഥ കേട്ടു അല്ലേ. അതിലൂടെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലായി എന്താണ് അനുരഞ്ജന കൂദാശ എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ പാപം എന്താണെന്ന് പഠിച്ചു. രണ്ട് തരത്തിൽ പാപമുണ്ടെന്ന് പഠിച്ചു. പിന്നെ അനുരഞ്ജന കൂദാശ ആരിലൂടെയാണ് പരിക്രമം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഏതായിരുന്നു നമ്മുടെ അധ്യായത്തിൻ്റെ പേര്? അനുരഞ്ജന കൂദാശ, സാക്രമെൻ്റ് ഓഫ് റെക്കൻസിലേഷൻ അല്ലേ. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അനുരഞ്ജന കൂദാശ യോഗ്യതയോടെ സ്വീകരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് അല്ലേ. നമുക്കൊരു എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എക്സാമിനേഷന് അന്നത്തെ ദിവസമാണോ നമ്മൾ പഠിക്കുന്നത്? അല്ലല്ലോ, നമ്മളൊന്ന് ഒരുങ്ങും അല്ലേ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ച് നമ്മൾ റിവൈസ് ചെയ്ത് അല്ലേ, എന്നിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ അനുരഞ്ജന കൂദാശ അല്ലെങ്കിൽ കുംഭസരിക്കാൻ പോകുമ്പോൾ നമ്മളൊന്ന് ഒരുങ്ങണം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ യോഗ്യതകളാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമതായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അനുരഞ്ജന കൂദാശയിലൂടെ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ ഫ്രൂട്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ് പഠിച്ചു, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഓഫ് സാക്രമെൻ്റ് ഓഫ് റെക്കൻസിലേഷനാണ് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത്, അനുരഞ്ജന കൂദാശ യോഗ്യതയോടെ സ്വീകരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? 5 കാര്യങ്ങളാണ് നമുക്ക് യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ടത്. ആദ്യത്തേത്, ആത്മശോധന ചെയ്ത് നമ്മൾ നമ്മുടെ പാപങ്ങളെല്ലാം കണ്ടെത്തണം. 2, പാപങ്ങളെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം. 3, മേലിൽ പാപം ചെയ്യില്ലെന്നൊരു ദൃഢമായ പ്രതിജ്ഞ നമുക്ക് വേണം. 4, വൈദികനോട് നമ്മൾ ചെന്ന് പാപങ്ങളൊക്കെ ഏറ്റു പറയണം. 5, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നമ്മൾ നിറവേറ്റണം. അങ്ങനെ 5 കാര്യങ്ങളാണ് കുംഭസാരം അല്ലെങ്കിൽ അനുരഞ്ജന കൂദാശ യോഗ്യതയോടെ സ്വീകരിക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ. ആദ്യത്തേത്, ആത്മശോധന ചെയ്ത് നമ്മൾ പാപങ്ങളെല്ലാം കണ്ടെത്തണം. എങ്ങനെയാണ് മക്കളെ നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം ആത്മശോധന ചെയ്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? നിങ്ങളെല്ലാവരും ആദ്യമായി ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുമക്കളാണ് അല്ലേ. അപ്പോൾ നിങ്ങളോടും പറയും, ഒരു ദിവസം ഒരു അനുരഞ്ജന കൂദാശ അല്ലെങ്കിൽ കുംഭസരിക്കാൻ ഒരു ദിവസം നിങ്ങൾക്കും നിശ്ചയിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പച്ചനെയും അമ്മച്ചിയും കൂട്ടി, നിങ്ങളുടെ ചേച്ചിയോ ചേട്ടനെയോ ഒക്കെ കൂട്ടി നിങ്ങൾ ദേവാലയത്തിൽ പോകും അല്ലേ, കുംഭസരിക്കാൻ വേണ്ടി പോകും. ആദ്യം നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അവിടെ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ച് കുരിശു വരയ്ക്കും അല്ലേ. കുരിശു വരച്ച് ഈശോയുടെ മുൻപിലിരുന്ന് ആത്മശോധന ചെയ്ത് നമ്മൾ പാപങ്ങളെല്ലാം കണ്ടെത്തണം. ഈ ആദ്യത്തെ പോയിന്റ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പാപങ്ങളെല്ലാം കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് പെട്ടെന്ന് ദേവാലയത്തിൽ വന്ന് നമുക്ക് പാപങ്ങളൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഒരുങ്ങി നമ്മൾ പാപങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പാപങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത്? ആദ്യമായി നമ്മൾ പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എന്നിൽ എഴുന്നള്ളി വന്ന് ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധാത്മാവിനോട് അത് വെളിപ്പെടുത്തി തരാൻ നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ, ഈശോ നമുക്ക് 10 കൽപ്പനകൾ തന്നിട്ടുണ്ടല്ലേ. ദൈവം ആർക്ക് കൊടുത്തതാ 10 കൽപ്പനകൾ? മോശയ്ക്ക് കൊടുത്തതാ. എവിടെ വെച്ച് കൊടുത്തു? ആ സീനായി മലമുകളിൽ വെച്ച് ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ വഴി നമുക്ക് നമ്മുടെ പാപങ്ങൾ കണ്ടെത്താൻ പറ്റും. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഏതൊക്കെയാ 10 കൽപ്പനകളെന്ന്? ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ 10 കൽപ്പനകൾ ഏതൊക്കെയാണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. പിന്നെ ദൈവത്തിൻ്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4, ഏതാ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്? മാതാപിതാക്കളെ ബഹുമാനിക്കണം. പിന്നെ അടുത്തത്, കൊല്ലരുത്. പിന്നെ വ്യഭിചാരം ചെയ്യരുത്. അടുത്തത്, മോഷ്ടിക്കരുത്. കള്ളസാക്ഷി പറയരുത്. പിന്നെ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അന്യൻ്റെ വസ്തുക്കൾ നമ്മൾ മോഹിക്കരുത് അല്ലേ. അപ്പം ഇങ്ങനെ 10 കൽപ്പനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ 10 കൽപ്പനകൾ ഓരോന്നും നമ്മൾ എടുത്ത് ഞാനിത് അനുസരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാനിത് ലംഘിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്താണ് നമ്മുടെ പാപങ്ങളെ കണ്ടെത്തുന്നത്. 3rd വഴി എന്ന് പറയുന്നത്, ഞാനും എൻ്റെ ഈശോയുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയിരുന്നു ഇത്രയും നാളും? ഞാനും മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയിരുന്നു? അപ്പോൾ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. ഞാൻ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ നല്ല ഉത്സാഹത്തോടുകൂടി നേതൃത്വം വഹിച്ച് ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ? 2, എനിക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ ഞാൻ ദിവ്യബലികളിൽ സംബന്ധിച്ചിട്ടുണ്ടോ? 3, പിന്നെ നമ്മൾ കടമുള്ള ദിവസങ്ങളും നമ്മൾ പെരുന്നാൾ ദിവസങ്ങളൊക്കെ വിശുദ്ധമായി ആചരിച്ചിട്ടുണ്ടോ? ഈശോയുടെ നാമം ഞാൻ വൃഥാ പ്രയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാനും ഈശോയുമായിട്ടുള്ളൊരു ബന്ധം.
അടുത്തത് ഞാനും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം. ഈ മറ്റുള്ളവർ ആരൊക്കെ വരുന്നത്? നമ്മുടെ മാതാപിതാക്കൾ വരും, നമ്മുടെ സഹോദരങ്ങൾ വരും, നമ്മുടെ ബന്ധുമിത്രാദികൾ വരും അല്ലേ. അപ്പം ഇവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയിരുന്നു? ഞാൻ അമ്മയും എൻ്റെ പപ്പയും മമ്മിയും പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടുണ്ടോ? ഞാൻ മടി വിചാരിച്ചിരുന്നിട്ടുണ്ടോ? ഞാൻ മറ്റുള്ളവരെ കളിയാക്കിയിട്ടുണ്ടോ? എനിക്ക് എൻ്റെ അമ്മ കൊണ്ടുതരുന്ന ഭക്ഷണം എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? പഠിക്കാതെ ഇരുന്നിട്ടുണ്ടോ? മടി വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെ എൻ്റെ പപ്പയോടും അമ്മയോടും എൻ്റെ കസിൻസിനോടും ചെയ്തു പോയ പാപങ്ങൾ നമുക്ക് അങ്ങനെ കണ്ടെത്താം. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടായി കാറ്റഗറൈസ് ചെയ്തും നമുക്ക് നമ്മുടെ പാപങ്ങളെ കണ്ടെത്താൻ സാധിക്കും. അടുത്തതെന്താ? പാപങ്ങളെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം അല്ലേ. നമ്മൾ എന്തിനാ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണത്? നമ്മൾ പാപം ചെയ്തപ്പോൾ നമ്മൾ ആരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചേ? നമ്മുടെ ഈശോയാണല്ലേ. അപ്പോൾ ആ ഈശോ വേദനിച്ചതിൻ്റെ പേരിൽ നമുക്ക് തോന്നുന്ന ഒരു വിഷമം, നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ദുഃഖവും ആ പാപത്തോടുള്ള വെറുപ്പുമാണ് നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കേണ്ടത്. എന്തായിരുന്നു? നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ആരാ? നമ്മുടെ ഈശോ വേദനിക്കും അല്ലേ. അപ്പോൾ ഈശോ വേദനിച്ചതിൻ്റെ പേരിൽ നമുക്ക് തോന്നുന്നൊരു വിഷമം, അതുപോലെ തന്നെ ആ പാപത്തോട് പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു തീവ്രമായ വെറുപ്പ്, അതാണ് നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കേണ്ടത്. മൂന്നാമത് ഏതാ? നമ്മൾ പാപങ്ങളെല്ലാം നമ്മൾ പശ്ചാത്തപിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മേലിൽ പാപം ചെയ്യില്ലെന്ന് നമ്മൾ ദൃഢമായ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. നമ്മൾ ആരോടാ പ്രതിജ്ഞ എടുക്കുന്നത്? നമ്മളോട് തന്നെയാണ്. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ചു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഇത് ചെയ്യില്ല. ജീസസ്, ഐ എം സോറി ഫോർ മൈ സിൻസ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ അതിന് മുമ്പ് നമ്മൾ കുമ്പസാരത്തിനുള്ളൊരു ഒരു ജപമുണ്ട്, പ്രയർ ബിഫോർ കൺഫെഷൻ. അതിന് രണ്ട് ഭാഗങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ നമ്മുടെ സർവ്വശക്തനായ ദൈവത്തോടും നിത്യകനികയായ നമ്മുടെ മാതാവിനോടും അപ്പസ്തോലന്മാരോടും മാലാഖമാരോടൊക്കെ നമ്മൾ ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാൻ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ ഒത്തിരി പാപം ഞാൻ ചെയ്തു പോയി, അപ്പോൾ എൻ്റെ തെറ്റ്, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ എന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം നമ്മൾ ഏറ്റുപറയുന്നത് നമ്മൾ ചെയ്തു പോയതിനെക്കുറിച്ച് നമുക്കൊരു തെറ്റിപ്പോയി എന്ന് നമ്മൾ അവരോട് ആരോടാ നമ്മൾ പറയുന്നത്? സർവ്വശക്തനായ ദൈവത്തോട് പറയുന്നു, മാതാവിനോടൊക്കെ നമ്മൾ ഏറ്റു പറയലാണ് ആദ്യം നമ്മൾ ചൊല്ലുന്നത്. കുമ്പസാരത്തിനുള്ള ജപത്തിൻ്റെ ആദ്യ ഭാഗം ചൊല്ലി നമ്മൾ വൈദികനോട് പാപങ്ങൾ ഏറ്റു പറയുന്നു. വൈദികൻ നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് അതിനുള്ള പാപമോചനവും നൽകി നമ്മൾ തിരിച്ചു വരുന്നു. നമ്മൾ വീണ്ടും മുട്ടുകുത്തി വൈദികൻ നൽകിയ പ്രായശ്ചിത്തം നമ്മൾ നിറവേറ്റുന്നു. അതുപോലെ അതിന് ഒപ്പം നമ്മൾ കുമ്പസാരത്തിനുള്ള ജപത്തിൻ്റെ ബാക്കി ഭാഗവും നമ്മൾ ചൊല്ലുന്നു. ആ ഭാഗത്തെ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ വീണ്ടും നമ്മൾ സർവ്വശക്തനായ ദൈവത്തോടും മാതാവിനോടും മാലാഖമാരോടും അപ്പസ്തോലന്മാരോടും നമ്മൾ പറയുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ തമ്പുരാനോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് കുമ്പസാരത്തിനുള്ള ജപത്തിൻ്റെ രണ്ടാം ഭാഗത്ത്. പിന്നെ നമ്മൾ പ്രായശ്ചിത്തം നിറവേറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പ്രാർത്ഥന കൂടി നമ്മൾ അവിടെ ചൊല്ലുന്നുണ്ട്. മനസ്താപ പ്രകരണം അല്ലെങ്കിൽ ആക്ട് ഓഫ് കൺട്രീഷൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. എന്താ മനസ്താപ പ്രകരണത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന? എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ ഞാൻ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ഞാൻ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ഞാൻ ദൃഢമായ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു. എന്നിട്ട് എന്താ നമ്മൾ പറയുന്നത്? ഈശോയോട് ഏറ്റുപറയാണ്, ഈശോയെ ഞാൻ ഇനി ഒരിക്കലും ഈ പാപം ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞയാണ് നമ്മൾ മനസ്താപ പ്രകരണം അല്ലെങ്കിൽ ആക്ട് ഓഫ് കൺട്രീഷൻ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നത്. അതോടെ നമ്മുടെ കുമ്പസാരം പൂർത്തിയായി, അനുരഞ്ജന കൂദാശ പൂർത്തിയായി. നമ്മൾ ഈശോയുടെ പ്രാർത്ഥിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് നമ്മൾ തിരികെ പോകുന്നു. ഇതാണ് അനുരഞ്ജന കൂദാശ അല്ലെങ്കിൽ കുമ്പസാരം എങ്ങനെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള രീതി. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഈ അനുരഞ്ജന കൂദാശയിലൂടെ നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത്, ഫ്രൂട്ട്സ് ഓഫ് സാക്രമെൻറ്റ് ഓഫ് റെക്കൻസിലേഷൻ. നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ. ആ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ആ ഫ്രണ്ടിനെ നിങ്ങൾ സഹായിക്കും അല്ലേ, ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ എക്സ്ട്രാ ചോക്ലേറ്റ് കൊടുത്ത് ആ ഫ്രണ്ടിനെ സന്തോഷിപ്പിക്കും, ഫ്രണ്ടിനെ സഹായിക്കാറൊക്കെ ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈശോയോടായിട്ടുള്ള, ഈശോയോടൊത്തുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു കൂദാശയാണ് എന്ത്? അനുരഞ്ജന കൂദാശ. ഈശോയ്ക്ക് നമ്മുടെ കൂടെ കൂട്ടുകൂടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മളെപ്പോഴും പാപമൊക്കെ ചെയ്ത് പാപത്തിൽ മുഴുകിയിരുന്നാൽ ഈശോയ്ക്ക് നമ്മുടെ അടുത്ത് വരാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുമ്പസരിച്ച് ഈ അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് നമ്മൾ ഈശോയെ എപ്പോഴും നമ്മുടെ ഫ്രണ്ടായി കൂടെ കൂട്ടണം.
നമ്മൾ ആദ്യം അനുരഞ്ജന കൂദാശ എന്താണെന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, അനുരഞ്ജന കൂദാശ നമ്മളെ പാപത്തിൽ നിന്ന് മോചിക്കുന്നു, വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് ശക്തി നൽകുന്നു. പിന്നെ ഒന്നുകൂടെ പഠിച്ചല്ലോ, ഈശോയെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ ഒക്കെ വീണ്ടും സ്നേഹിക്കാനായിട്ട് ദൈവവുമായിട്ടുള്ള രമ്യതയിൽ വീണ്ടും ആക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ അനുരഞ്ജന കൂദാശയിലുള്ള നമ്മുടെ ഫലങ്ങൾ. അതിനോടൊപ്പം നമുക്ക് കുമ്പസരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടില്ലേ? നമ്മൾ ഈശോയോട് ചെന്ന് നമ്മുടെ പാപങ്ങളൊക്കെ പറഞ്ഞ് ഈശോ നമ്മളെ ബ്ലെസ് ചെയ്ത് നമ്മളെ വിടുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ? അതുപോലെ നമുക്ക് സമാധാനം കിട്ടും അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനുരഞ്ജന കൂദാശയിൽ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ. അടുത്തതായി നമ്മൾ വൈദികൾ നൽകുന്ന പ്രായശ്ചിത്തം നമ്മൾ നിറവേറ്റുന്നു. എന്തിനാണ് നമ്മൾ പ്രായശ്ചിത്തം പരിഹാരം ചെയ്യുന്നത്? എന്തിനാ? അപ്പോൾ അനുരഞ്ജന കൂദാശയിലൂടെ പാപമോചനം നേടിയിട്ടുള്ള പാപങ്ങൾക്കാണ് നമ്മൾ പരിഹാരം ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ പരിഹാരം ചെയ്യുന്നത്? നമ്മോട് തന്നെയും അതുപോലെ ദൈവത്തോടും നമ്മുടെ ബന്ധുമിത്രാദികളോടും മാതാപിതാക്കളോടും ഒക്കെ നമ്മൾ വരുത്തി വെച്ച വീഴ്ചകളുണ്ടല്ലേ, ആ വീഴ്ചകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിഹാരം ചെയ്യേണ്ടത്. അപ്പോൾ വൈദികൻ നമ്മൾക്കൊരു പ്രായശ്ചിത്തം തരും, പ്രാർത്ഥന ചൊല്ലാൻ പറയും. അതുകൂടാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമുക്ക് പ്രാർത്ഥനകൾ ചൊല്ലാം. ഏത് പ്രാർത്ഥന നമുക്ക് ചൊല്ലാം? നമുക്ക് കരുണക്കൊന്ത ചൊല്ലി ഈശോയ്ക്ക് സമർപ്പിക്കാം. രണ്ട്, നമുക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും അല്ലേ. മക്കളെല്ലാവരും 14 കാരുണ്യ പ്രവൃത്തികളൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മുടെ ആദ്യമായി കുർബാന സ്വീകരിക്കാൻ പോകുന്ന മക്കൾ പഠിക്കുന്നതാണ് 14 കാരുണ്യ പ്രവൃത്തികൾ. ഏതൊക്കെയാണത്? വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നത്, രോഗികളെ നമ്മൾ സന്ദർശിക്കുന്നത്, അറിവില്ലാത്തവരെ നമ്മൾ പഠിപ്പിക്കുന്നത്, പിന്നെ നമ്മളോട് നമ്മളെ ദ്രോഹിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പരിഹാര പ്രവൃത്തിയിലേക്ക് നമുക്കിത് ചെയ്യാൻ സാധിക്കും. ടീച്ചറിന് മക്കൾക്കൊരു വിശുദ്ധനെ പരിചയപ്പെടുത്താം. ടീച്ചർ പറയുന്ന ക്ലൂ കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഏത് വിശുദ്ധനാണെന്ന്. ആദ്യത്തെ ക്ലൂ, കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധൻ. രണ്ടാമത്തെ ക്ലൂ, 1842 April 2 ജനിച്ചു. ഇനി മൂന്നാമത്തെ ക്ലൂ, മാതാപിതാക്കളുടെ പേര് ചാൾസ് എന്നും ബ്രിജിത് എന്നുമായിരുന്നു. ഏതാണ് ആ വിശുദ്ധനെന്ന് മക്കൾ ആലോചിച്ച് പറഞ്ഞേ. കിട്ടിയോ? ആ വിശുദ്ധ ഡൊമിനിക് സാവിയോയാണ് ടീച്ചർ പറഞ്ഞ വിശുദ്ധൻ. ഈ വിശുദ്ധൻ തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സമയത്ത് 4 തീരുമാനങ്ങൾ എടുത്തു. നിങ്ങളും ആദ്യമായി ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന മക്കളല്ലേ. ഡൊമിനിക് സാവിയോ 7 ഈശോയെ സ്വീകരിച്ചത്. ഡൊമിനിക് സാവിയോ എടുത്ത തീരുമാനങ്ങൾ എന്തെന്ന് പരിചയപ്പെടുത്താനാണ് ടീച്ചർ ഈ വിശുദ്ധൻ്റെ പേര് പറഞ്ഞത്. ആദ്യത്തെ തീരുമാനം, കടമുള്ള ദിവസങ്ങളിലും പെരുന്നാൾ ദിവസങ്ങളിലും ഞാൻ വിശുദ്ധമായി ആചരിക്കും. എന്താണ് ആദ്യത്തെ തീരുമാനം? കടമുള്ള ദിവസങ്ങളും പെരുന്നാൾ ദിവസങ്ങളും ഞാൻ വിശുദ്ധമായി ആചരിക്കും. രണ്ടാമത്തെ തീരുമാനം, ഈശോയും മാതാവുമായിരിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. മൂന്നാമത്തെ തീരുമാനം, പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ കുമ്പസരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും. നാലാമത്തെ, ഒരു പാപം ചെയ്യുന്നതിലുപരി മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ 4 തീരുമാനങ്ങളാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ തൻ്റെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് എടുത്തത്. കുഞ്ഞുമക്കളെ, നിങ്ങളും പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലേ. നിങ്ങളും എടുക്കണം ഇതേപോലെ തീരുമാനങ്ങൾ. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് നമ്മുടെ 10 പാഠത്തിൻ്റെ 2 ഭാഗം ഇവിടെ പൂർത്തിയാവുന്നു. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ അനുരഞ്ജന കൂദാശ എന്താണെന്ന് പഠിച്ചു. 3 കാര്യങ്ങളാണ് അനുരഞ്ജന കൂദാശയിലുള്ളതെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പാപത്തിൽ നിന്നുള്ള മോചനം, വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി, ദൈവത്തോടും സഹോദരങ്ങളോടുമായി നമ്മെ രമ്യപ്പെടുത്തുന്നു. നമ്മൾ പിന്നെ ആരെയാണ് പരിചയപ്പെട്ടത്? നമ്മൾ സക്കേവൂസിൻ്റെ ഒരു ജീവിതം നമ്മൾ കണ്ടു അല്ലേ. സക്കേവൂസിന് ഈശോ സക്കേവൂസിൻ്റെ കൂടെ താമസിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ അല്ലേ. സക്കേവൂസ് തൻ്റെ പാപത്തെ ഓർത്ത് അനുതപിച്ചു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു, പാപങ്ങൾക്ക് പരിഹാരം ചെയ്തപ്പോൾ ഈശോ സക്കേവൂസിന് പാപമോചനവും രക്ഷയും കൊടുത്തു. പിന്നെ നമ്മൾ അതിൽ കണ്ടു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി നമ്മൾ ആരെ കാണുന്നത്? വൈദികരാണല്ലേ. അപ്പോൾ അനുരഞ്ജന കൂദാശ ആരിലൂടെ പരികർമ്മം ചെയ്യുന്നത്? വൈദികരിലൂടെ എന്ന് നമ്മൾ കണ്ടു. 2 ഉപമയിലൂടെയാണ് നമ്മളത് കണ്ടത്. ആദ്യത്തേത് നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നമ്മളത് കണ്ടു. രണ്ടാമത്തേത് നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തുന്ന നല്ല ഇടയൻ്റെ രൂപത്തിൽ നമ്മൾ കണ്ടു അല്ലേ.
രണ്ടാം ഭാഗത്തിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? അനുരഞ്ജന കൂദാശ അല്ലെങ്കിൽ കുമ്പസാരം യോഗ്യതയോടെ സ്വീകരിക്കാൻ നമ്മൾക്ക് എന്തൊക്കെ വേണമെന്ന്, അല്ലെ? അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു അഞ്ച് കാര്യങ്ങൾ? ആത്മശോധന ചെയ്ത് പാപങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. പിന്നെ രണ്ടാമത്തെ ഏതായിരുന്നു? പാപങ്ങളോർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം. മൂന്നാമത്, മേലിൽ പാപം ചെയ്യില്ലെന്ന് നമ്മൾ ദൃഢമായ പ്രതിജ്ഞ ചെയ്യുന്നു. നാല്, വൈദികനോട് ചെന്ന് നമ്മൾ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നു. അഞ്ച്, വൈദികൻ തരുന്ന പ്രാശ്ചിത്തം നമ്മൾ നിറവേറ്റുന്നു, അല്ലേ? അടുത്തതായി പിന്നെ നമ്മൾ എന്ത് കണ്ടു? ഫ്രൂട്ട്സ് ഓഫ് സാക്രമെൻ്റ് ഓഫ് റെക്കൻസിലേഷൻ, അല്ലേ? അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടു, അല്ലേ? നമ്മൾ സന്തോഷം, നമ്മൾ മനസ്സിന് സമാധാനം ലഭിക്കുന്നു, പാപങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു, വീണ്ടും പാപം ചെയ്യാതിരിക്കാനായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. പിന്നെയോ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? നമ്മൾ എന്തിനാ പ്രാശ്ചിത്തം ചെയ്യുന്നതെന്ന്, അല്ലേ? പ്രാശ്ചിത്തം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും? കാരുണ്യപ്രവൃത്തികളിലൂടെ, പിന്നെ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലി ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാശ്ചിത്തം ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ആരാണ്? ഒരു വിശുദ്ധനെ നമ്മൾ കണ്ടു, അല്ലേ? ആ വിശുദ്ധൻ തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സമയത്തെടുത്ത നാല് തീരുമാനങ്ങൾ നമ്മൾ കണ്ടു, അല്ലേ? ഇത്രയാണ് നമ്മൾ പത്താം പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതിനെ ആസ്പദമാക്കി ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് തരുന്നൊരു അസൈൻമെൻറ്റ്, നിങ്ങളും നിങ്ങൾക്ക് ഒരു പ്രഥമ ദിവ്യകാരുണ്യ ദിവസം വരുമ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തെന്ന് നിങ്ങളുടെ ടീച്ചറിനെ എഴുതി അറിയിക്കണം. അതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്. എന്തായിരുന്നു? നിങ്ങളും കുറേ ഈ ഡൊമിനിക് സാവിയോ പോലെ നിങ്ങളും എടുക്കാൻ ഉദ്ദേശിക്കുന്ന തീരുമാനങ്ങൾ എന്തെന്ന് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പത്താം പാഠം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനു മുൻപ് നിങ്ങളെല്ലാ കുഞ്ഞുമക്കൾക്കും ഒരു പ്രഥമ ദിവ്യകാരുണ്യ ദിവസം ഉണ്ടാവും, അല്ലേ? അപ്പോൾ ആ ദിവസം ഒരു കേവലം ഒരു ചടങ്ങായി അത് മാത്രം മാറാതെ ഈശോയെ ശരിക്കും ഉൾക്കൊള്ളുവാനും ഈശോയുടെ സാന്നിധ്യം മക്കൾ അനുഭവിക്കാനും ഇടവരട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കും. മക്കളും ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കണം. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളായി നിങ്ങളെല്ലാവരും വലുതായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വചനം പഠിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താ ഇന്നത്തെ വചനം എന്നല്ലേ? കർത്താവിൻ്റെ കൃപ ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. ഒന്നുകൂടെ ടീച്ചർ പറയാം. കർത്താവിൻ്റെ കൃപ ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. 1 തിമോത്തി 1:14. എല്ലാവർക്കും നല്ലൊരാഴ്ചയും ദിവസവും ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.